ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു ട്രാൻസ്ഫറാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. നമുക്കറിയാം എടികെയുടെ സ്റ്റാർ പ്ലെയറായിരുന്ന എഡു കാർഷിക് ഇഞ്ചുറി മൂലം ഈ സീസൺ മൊത്തം നഷ്ടപ്പെടുന്ന മാർക്കസ് വെറുകളെ തുടങ്ങിയവരെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന് റീപ്ലേസ്മെന്റ് ആരെ കൊണ്ടുവരുമെന്ന് ഫാൻസ് എല്ലാം ചിന്തിച്ചു തുടങ്ങുന്ന മുമ്പേ എടികെ ആ താരത്തെ കണ്ടെത്തിയിരിക്കുകയാണ്. അതായത് വേറെ ആരുമല്ല മാർസലീനിയോ തന്നെയാണ്. നമുക്കറിയാം ഒരിടയ്ക്ക് ഐ എസ് എല്ലെ മൊത്തം വെറുപ്പിച്ചൊരു താരമായിരുന്നെങ്കിലും ഈ വർഷം സ്റ്റുവർട്ട് വാക്സറിന്റെ കീഴിൽ വലിയ അവസരങ്ങളൊന്നും ലഭിക്കാതെ ഒരു ഔട്ട് ഓഫ് ഫോമായി നമുക്ക് തോന്നിക്കുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗം നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒഡീഷ എഫ് സിയും അതിന് എടികെയും തമ്മിൽ ഒരു സ്വാപ് ഡീലാണ് നടന്നിട്ടുള്ളത്. ബ്രാൻഡ് ടീമിനെ ഒഡീഷ എഫ് സിയും അതുപോലെ മാർസലീനിയെ എടികെയും സൈൻ ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെയായാലും ട്രാൻസ്ഫർ മാർക്കറ്റ് തുടങ്ങിയ എല്ലാ വെബ്സൈറ്റുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇതൊരു ഫേക്ക് ന്യൂസ് നമുക്ക് പറയാനും സാധിക്കത്തില്ല. എന്തൊക്കെയായാലും ഇതിന് ഒഫീഷ്യൽ കൺഫർമേഷൻ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗോൾഡൻ ബൂട്ട് വിന്നറായത മാർസലീനയും അതുപോലെ കഴിഞ്ഞ വർഷത്തെ ഗോൾഡൻ ബൂട്ട് റേസിലുണ്ടായിരുന്ന റോയ് കൃഷ്ണയും എല്ലാം കൂടെ ഒന്നിച്ച് വരുമ്പോൾ തീർച്ചയായും എയ്റ്റിക്ക് ഒരു വലിയ ടീമായി മാറും. ന്യൂസിനെ സംബന്ധിച്ച് കൂടുതൽ അപ്ഡേറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. വീഡിയോ നിർത്തുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടതിലൊക്കെ നന്ദി പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.